നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തി അത്തരത്തിൽ ആളുകൾക്കൊരു മാതൃക കാണിച്ചുകൊണ്ട് കൂടുതൽ പേരെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള ഒരു പ്രേരണ നൽകാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. എന്തായാലും അവരൊക്കെ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ നമുക്ക് പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ ഇന്നസെന്റിന് വോട്ടുള്ള ആ പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഇന്നസെന്റ്. ഇന്നസെന്റിന് വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. തൃശ്ശൂരിൽ ഇപ്പോൾ അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ടെടുപ്പ് തുടങ്ങാൻ ഒരു മിനിറ്റ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. വാശിയേറിയ പ്രചാരണം, ഒന്നര മാസത്തോളം നീണ്ട പ്രചരണങ്ങൾക്കൊടുവിൽ പലവിധ വിഷയങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം വിശ്വാസവും ആചാരവും ഒക്കെ ഇത്തവണ വലിയ രീതിയിൽ പ്രതിഫലിച്ചു കണ്ടൊരു പ്രചാരണ രംഗം കൂടിയായിരുന്നു. വിവിധ വിഷയങ്ങൾ വന്നു. എന്തായാലും ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു ദിവസം. ഒരു മിനിറ്റ് അകം തന്നെ എല്ലായിടത്തും വോട്ടെടുപ്പ് തുടങ്ങും. ചിലയിടങ്ങളിൽ യന്ത്ര തകരാറ് കൊണ്ടും അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ മോക്ക് പോളിംഗ് ഉൾപ്പെടെ വൈകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ വോട്ടെടുപ്പൊക്കെ 10-15 മിനിറ്റ് വൈകുന്നൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ ഈ ഒരു വോട്ടെടുപ്പ് പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം ആണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് ഉള്ളത്. ഇന്ന് പാണക്കാട് തങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യാനായി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് കൃഷ്ണമോഹൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആ സ്കൂളിൽ CKMM LP സ്കൂളാണ്. അവിടെ എല്ലാ തവണത്തെയും പോലെ തവണയും തങ്ങളാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിനുവേണ്ടി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.